നമസ്കാരം. ലഡാക്കിലെ സംഘർഷം അത് ഓരോ നിമിഷവും അതിനെക്കുറിച്ചുള്ള പലതരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചൈനയുടെ അഹങ്കാരം ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഷീ ജിൻ പിങ് സർക്കാരിൻ്റെ അഹങ്കാരവും പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ ഇന്ത്യയെ ചൈന ആക്രമിക്കണം എന്നുള്ള ആ ഒരു അഭിവാഞ്ചയും ഇത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായി ഈ രണ്ട് രാജ്യങ്ങളും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു, വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. നേപ്പാളും ഒപ്പം കൂടുന്നുണ്ട്. അപ്പോൾ ചൈനയും നേപ്പാളും പാകിസ്ഥാനും ചേർന്ന ലോക ശത്രുക്കൾ, ലോകത്തിന് തന്നെ ഈ മൂന്ന് രാജ്യങ്ങളും ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോക സമാധാനത്തിന് അല്ലെങ്കിൽ ലോക നന്മയ്ക്ക് ഈ ഒരു കോവിഡ് കാലത്ത് പോലും ഇന്ത്യയിലെ അതിർത്തി പ്രദേശങ്ങളിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കാനും അതുവഴി ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷമുണ്ടാക്കാനും ചൈന എന്ന കമ്മ്യൂണിസ്റ്റ് കാബാലിക രാഷ്ട്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ധീരന്മാരായ സൈനികർക്ക് ജീവൻ നഷ്ടമായി, അവർ സ്വന്തം രാജ്യത്തിനായി ജീവൻ സമർപ്പിച്ചു. ചൈന ഇനി നോക്കുന്നത്, ചൈനയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ചൈന ചിന്നിച്ചിതറും. ചൈനയിൽ ആഭ്യന്തര കലാപങ്ങൾ നടക്കും. ചൈനീസ് സർക്കാർ തന്നെ ചൈനയ്ക്ക് കുഴി തോണ്ടും. അന്താരാഷ്ട്ര വിദഗ്ധരൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇതാണ്. ഇത് ചൈനയ്ക്ക് നല്ലതിനല്ല. ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ അമേരിക്കയുമായും ലോകത്തിൻ്റെ പല രാജ്യങ്ങളുമായും ഉള്ള പ്രശ്നങ്ങളും ചൈനയുടെ അഹങ്കാരത്തിൻ്റെ പല ലക്ഷണങ്ങളും സൂചിപ്പിക്കുന്നത് ഇതാണ്. ചൈന ചിന്നിച്ചിതറും. ചൈന എന്ന രാജ്യം കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടാകില്ല എന്നുള്ളതിൻ്റെ പല സൂചനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളും അതുപോലെ തന്നെ നയതന്ത്ര വിദഗ്ധരുമൊക്കെ ഇതുതന്നെയാണ് പലപ്പോഴും സൂചിപ്പിക്കുന്നത്. യുദ്ധങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും നിമിത്തം ചൈന അഞ്ച് രാഷ്ട്രങ്ങളായി ചിന്നിച്ചിതറും. ലോകത്തിനു മുന്നിൽ ഉയർന്നു നിൽക്കുകയാണെങ്കിലും ചൈനയുടെ തകർച്ച അനിവാര്യമാണ് എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ലോകത്തിനു മുന്നിൽ ഉയർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എല്ലാവരുടെയും അംഗീകാരത്തോടെ ഉയർന്നു നിൽക്കുകയല്ല. ഭാരതത്തെപ്പോലെ ലോകം മാതൃകയാക്കുന്ന ഒരു രാജ്യമല്ല, പക്ഷേ ലോകത്തിനു മുന്നിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. എല്ലാം കൈപ്പിടിയിലൊതുക്കാൻ, എല്ലാം സ്വന്തം വരുതിയിലാക്കാൻ, ഇതാണ് അഹങ്കാരത്തിൻ്റെ ഏറ്റവും മകുടമായ ലക്ഷണം. ശക്തി നഷ്ടപ്പെട്ട ചൈന ദുർബലമാകും, ഉറപ്പാണ്. പല അന്താരാഷ്ട്ര വേദികളിലും ഇത് വലിയ ചർച്ചയാവുകയാണ്. 2000 മുതൽ 2030 വരെയുള്ള കാലം ലോകത്തെ സംബന്ധിച്ച് വലിയ പരിവർത്തനത്തിൻ്റെ കാലമാണ്. കാരണം 2030 ആകുന്നതേയുള്ളൂ. ഈ പരിവർത്തന ദിശയിൽ ഇന്ത്യയുടെ നേതൃത്വം സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ് എന്ന ഒരു വളരെ വിശദമായ ഒരു വിലയിരുത്തൽ വരുന്നുണ്ട്. ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന മാറ്റങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. എന്നാൽ വലിയ പരിക്കുകളില്ലാതെ നമ്മൾ, ഭാരതം, അതിനെ അതിജീവിക്കും. കൂടുതൽ ശക്തരായി ലോക നേതൃത്വത്തിലേക്ക് ഉയരുക തന്നെ ചെയ്യും. അടുത്ത 10 വർഷത്തിനകം അമേരിക്ക മധ്യേഷ്യയുമായി യുദ്ധത്തിൽ ഏർപ്പെടും എന്ന സൂചനകളുണ്ട്. ഇറാനായിരിക്കാം അതിൻ്റെ കേന്ദ്രബിന്ദു. അമേരിക്കയുടെ ഇന്നത്തെ പ്രാമാണ്യം നഷ്ടപ്പെട്ട രണ്ടാം ലോക മഹായുദ്ധാനന്തരമുള്ള ബ്രിട്ടനെപ്പോലെ അമേരിക്ക രണ്ടാം ശക്തിയായി മാറും എന്ന് പറയുന്നുണ്ട്. എന്തായാലും ചൈനയുടെ പതനം പൂർണ്ണമാകും എന്ന ഒരു തരത്തിലുള്ള വിലയിരുത്തലുകളാണ് വരുന്നത്. മാത്രമല്ല പല ജ്യോതിഷശാസ്ത്ര വിദഗ്ധരും ഇതുതന്നെ പറയുന്നുണ്ട്. ചൈനയുടെ തകർച്ച, ചൈന പല കഷ്ണങ്ങളായി ചിന്നിച്ചിതറും എന്ന് പറയുന്നുണ്ട്. അന്താരാഷ്ട്ര വേദ ജ്യോതിഷ പണ്ഡിതനും അമേരിക്കയിൽ IT വിദഗ്ധനുമായ PVR നരസിംഹറാവു ഇതിനു മുൻപും അദ്ദേഹം പല പ്രവചനങ്ങളും നടത്തിയിരുന്നു. അദ്ദേഹവും പറയുന്നത് ഇക്കാര്യങ്ങൾ തന്നെയാണ്. അതായത് സൈദ്ധാന്തികമായി നോക്കിയാലും വിശ്വാസപരമായി നോക്കിയാലും ജ്യോതിഷപരമായി നോക്കിയാലും ചൈന എന്ന ആ ഒരു ഇടത് ശക്തി എന്ന് പറയാൻ പറ്റില്ല. ഇടത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പോലും ഇടതുവൽക്കരിക്കുന്ന, ഒരു തരത്തിലും അവിടുത്തെ ജനങ്ങൾക്ക് പോലും സ്വതന്ത്രമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ചൈന എന്ന രാഷ്ട്രം അല്പനാൾ കഴിഞ്ഞാൽ ഇല്ലാതാകും. ചിന്നിച്ചിതറി പല കഷ്ണങ്ങളായി മാറും. ടിബറ്റ് സ്വതന്ത്രമാകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോഴും ചർച്ച ചെയ്യുകയാണ്. എന്തായാലും ചൈന സ്വന്തം കുഴി തോണ്ടുകയാണ്. ചൈന സ്വന്തം മാറിൽ ബോംബ് വച്ചിരിക്കുന്നു. ചൈന കളിക്കുന്നത് ഇന്ത്യയോടാണ്. ചൈന വെറുതെ ഓരോ മനക്കോട്ടകൾ കെട്ടി ഇവിടെ നെഞ്ചത്ത് കയറാൻ വരരുത്. ഇവിടെ എല്ലാം സജ്ജമാണ്, സുസജ്ജമാണ്. ഇവിടെ എല്ലാ തിരിച്ചടികൾക്കും തയ്യാറായുള്ള ഒരു സർക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. ചൈനയുടെ പതനം നമുക്ക് അല്പനാൾ കൂടി കാത്തിരുന്നാൽ കാണാൻ സാധിക്കും. പിന്നെ ചങ്കിലെ ചൈന എന്ന് പറഞ്ഞ് വിലപിക്കുന്ന കുറേ ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഇവിടെ കേരളത്തിലുണ്ടല്ലോ. അവർ ഇതിനെക്കുറിച്ച് എന്തു പറയും എന്ന് നമുക്കറിയില്ല. അവർ പറയുന്നത് എല്ലാം മണ്ടത്തരങ്ങളും വിഡ്ഢിതരങ്ങളുമാണെന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഇത്രയേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.